എല്ലാവർക്കും ഊരാൾ ലോകത്തിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വടക്കൻ്റെ തേയക്കുലങ്ങൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിക്കടുത്തുള്ള തളിയൻ ചാത്തോത്ത് തറവാട്ടിലെ പുള്ളിഭഗവതി കോട്ടത്തിലേക്കാണ്. അത്യപൂർവമായ ഒരു തേയക്കുലം കൂടിയാണ് പുള്ളിഭഗവതിയുടേത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഈ തേയത്തെ കാണാൻ സാധിക്കില്ല. ചില തറവാട്ട് വീടുകളിലും കോട്ടങ്ങളിലും മാത്രമേ നമുക്ക് ഈ തേയത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. പുള്ളിഭഗവതിയെക്കുറിച്ച് പറയുമ്പോൾ പായത്ത് 9 ആൾ എന്ന ഗണത്തിൽപ്പെട്ട തെയ്യമാണ് പുള്ളിഭഗവതി. ശക്തിപരമേശ്വരിയായ കരിഞ്ചാമ്പടി തെയ്യത്തിൻ്റെ കൂട്ടുകാരി കൂടിയാണ് പുള്ളിഭഗവതി. പായത്ത് 9 എന്ന ആൾ ഗണത്തിൽപ്പെട്ട 9 തെയ്യക്കുലങ്ങളുണ്ട്. അവ ഏതെല്ലാം എന്ന് നോക്കാം. കരിഞ്ചാമുണ്ടി, മൂത്തചാമുണ്ടി, ഇളയചാമുണ്ടി, കായംകുളത്ത് ഭഗവതി, ഇടുമ്പക്കുട്ടി, വടുവക്കുട്ടി, പുള്ളിഭഗവതി, ചങ്ങാലൻ ദൈവം, കായംകുളത്ത് വീരൻ എന്നിങ്ങനെയാണ്. പറച്ചിത്തലച്ചി എന്നാണ് ഈ തെയ്യത്തെ സാധാരണയായി വിശേഷിപ്പിക്കാറ്. പുള്ളിഭഗവതി ആരാണെന്ന് നോക്കാം. കാളിയാർ മടയിൽ പിറവികൊണ്ട ഉഗ്രമൂർത്തിയാണ് പുള്ളിഭഗവതി. പിറവികൊണ്ടതിനു ശേഷം ദേവി തൻ്റെ ചേതകവാളുമായി വെള്ളാട്ട് ദൈവത്താറെ കാണാനിറങ്ങി. ദേവി തൻ്റെ ഉഗ്രരൂപത്തിലാണ് വെള്ളാട്ട് ദൈവത്താരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. രൗദ്രരൂപത്തിലുള്ള ഭഗവതിയെ കണ്ടതും വെള്ളാട്ട് ദൈവത്താരുടെ ചോദ്യം ഇതായിരുന്നു, എന്തിനാണ് ഇവിടേക്ക് വന്നത്? മനുഷ്യരെ രക്ഷിക്കാനോ ഭക്ഷിക്കാനോ? മറുമൊഴിയായി ഭഗവതി പറഞ്ഞത് ഭക്ഷിക്കാൻ എന്നാണ്. അതായത് എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാണ്. ഇത് കേട്ട് കോപാകുലനായ വെള്ളാട്ട് ദൈവത്താർ ദേവിയുടെ രണ്ട് കണ്ണും ചുഴിന്നെറിഞ്ഞു. കണ്ണ് ചുഴിന്നതിന് ശേഷം ദേവി ശാന്തയായി. അങ്ങനെ ദേവി മലനാട്ടിലേക്ക് യാത്ര തിരിച്ചു. ഓരോ കാവുകളിലേക്ക് സ്ഥാനം നേടുകയും ചെയ്തു. ദേവിയുടെ രണ്ട് കണ്ണും ചുഴിന്നെറിഞ്ഞത് കൊണ്ടാണ് ദേവിയുടെ പുറപ്പാട് സമയത്ത് പൊയ്ക്കണ്ണ് ധരിക്കുന്നത്. ദേവിയുടെ പുറപ്പാട് സമയത്താണ് ദേവി ഏറ്റവും കൂടുതൽ രൗദ്രരൂപത്തിലുണ്ടാവുക. അതുപോലെ തന്നെ ദേവിയുടെ പൊയ്ക്കണ്ണും തലയിലെ തീപ്പന്തങ്ങളും മുഖത്തെ പുള്ളിയെഴുത്തും എല്ലാം കൊണ്ട് തന്നെ ഏതൊരു ഭക്തനെയും ഈ തെയ്യത്തിൻ്റെ പുറപ്പാട് സമയത്ത് പേടിക്കാതെ ഈ തെയ്യം കണ്ടു തീർക്കാൻ സാധിക്കില്ല. പുള്ളിഭഗവതിയുടെ കോലം തിരിക്കാനുള്ള അവകാശം തടിക്കടവൻ മണ്ണന്മാർക്കും മണക്കാടന്മാർക്കും മാത്രമാണുള്ളത്. പുള്ളിഭഗവതിയെ മറ്റുള്ള തെയ്യത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് തന്നെയാണ്. തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിന് പറയുന്ന പേരാണ് പുള്ളി കുത്തുക എന്നാണ്. ഇത് തെയ്യം കിട്ടുന്ന കോലധാരി തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ചടങ്ങ് കൂടിയാണ്. അതുപോലെ മോതിരക്കെട്ടുള്ള തെയ്യത്തിൻ്റെ തുളുശയിലുള്ള മുടിയും മറ്റൊരു പ്രത്യേകത കൂടിയാണ്.
അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ തെയ്യത്തിൻ്റെ വീഡിയോകൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഊരാളനം എന്ന് പറഞ്ഞ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.